നമസ്കാരം. 35 എങ്ങോട്ട് വേണമെങ്കിലും മാറും എന്നതാ ഉറപ്പാണ്. ബി ജെ പിക്ക് ബാക്കിയുള്ളിടത്ത് അട്ടിമറി വിജയം ഉറപ്പാണ്, ഭരണവും ഉറപ്പാണ്. ഇനി തീരുമാനിക്കേണ്ടത് ഹൈന്ദവ സമൂഹമാണ്. അവർ അമ്മിണിമാരെയോ സ്വപ്നമാരെയോ സരിതമാരെയോ കവാടം വിൽക്കുന്നവരാണോ എന്ന്. മഞ്ചേശ്വരം, കണ്ണൂർ, അഴീക്കോട്, പേരാവൂർ, കുറ്റ്യാടി, വടകര, നാദാപുരം, കോഴിക്കോട് നോർത്ത്, കൊടുവള്ളി, നിലമ്പൂർ, തവനൂർ, പൊന്നാനി, പാലക്കാട്, തൃത്താല, നെന്മാറ, തൃശൂർ, കളമശ്ശേരി, കുന്നത്താട്, തൃപ്പൂണിത്തുറ, മൂവാറ്റുപുഴ, അമ്പലപ്പുഴ, കായംകുളം, ചേർത്തല, ആറന്മുള, കോന്നി, പാല, ഏറ്റുമാനൂർ, ഇടുക്കി, ഉടുമ്പൻചോല, പീലിമേട്, കൊല്ലം, കുണ്ടറ, പത്തനാപുരം, നേമം, കഴക്കൂട്ടം. ഈ 35 മണ്ഡലങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും മറിയും എന്ന രഹസ്യ റിപ്പോർട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങൾക്കും ഈ വിവരം ലഭിച്ചിട്ടുമുണ്ട്. ഒരു മാധ്യമവും ഇത് പുറത്തുവിട്ടിട്ടില്ല. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് അവർ തുടർഭരണം എന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത്. നിലവിൽ മേൽപ്പറഞ്ഞ മണ്ഡലങ്ങളിൽ നിയമം മാത്രമാണ് ബി ജെ പിക്ക് 100% ഉറപ്പു പറയാൻ പറ്റുന്നത്. എന്നാൽ ബാക്കിയുള്ള 34 മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് സാധ്യതയുണ്ട് എന്നതാണ് സത്യം. ഇത് പല ബി ജെ പി പ്രവർത്തകർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. ഇതിന് ബി ജെ പി പ്രവർത്തകരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം രാജാവും അടിയാളന്മാരായ മാധ്യമങ്ങളും ചേർന്ന് പ്രചരിപ്പിക്കുന്നത് ചിലപ്പോഴൊക്കെ ബി ജെ പി പ്രവർത്തകരും വിശ്വസിച്ചു പോകുന്നു എന്നുള്ളതാണ് സത്യം. ഈ വിവരങ്ങൾ നിലവിൽ ഭൂരിഭാഗം ഇടതുപക്ഷ പ്രവർത്തകർക്കും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ മണ്ഡലങ്ങളിലെ അതിശക്തമായ ത്രികോണ മത്സരം മനസ്സിലാക്കാത്തത് കോൺഗ്രസ് പ്രവർത്തകരും ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകരും മാത്രമാണ്. എങ്ങോട്ട് വേണമെങ്കിലും ചരിയാം എന്നതാണ് ഈ 35 മണ്ഡലങ്ങളിലെ സ്ഥിതി. നിങ്ങൾ ഒരു പക്ഷേ ഇത് വ്യാജമാണോ എന്ന് സംശയിച്ചേക്കാം. അങ്ങനെ തോന്നാൻ കാരണം യജമാനന്റെ കാലുനക്കി അടിമപ്പണിയെടുക്കുന്ന മാമാധ്യമങ്ങളുടെ സർവേ നിങ്ങൾ പാടെ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഗ്രൗണ്ട് റിയാലിറ്റി അതിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് എന്നതാണ് സത്യം. ഈ 35 മണ്ഡലങ്ങളിൽ ബി ജെ പി പ്രവർത്തകരോ നേതാക്കളോ പോലും പ്രതീക്ഷിക്കാത്ത മുന്നേറ്റം ബി ജെ പി കാഴ്ചവെക്കും ഉറപ്പാണ്. പക്ഷേ ഇത് മേൽപ്പറഞ്ഞ മണ്ഡലങ്ങളിലെ ഓരോ ബി ജെ പി പ്രവർത്തകരും അറിയേണ്ടതുണ്ട്. ഇത് യു ഡി എഫ് പ്രവർത്തകർക്ക് അറിയില്ല. കേഡർ പാർട്ടികളായ ബി ജെ പിക്കും സി പി ഐ എമ്മിനും മാത്രമാണ് അടിത്തട്ടിലെ ഈ റിപ്പോർട്ട് അറിയാവുന്നത്. ഇതിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകൾ പലതുമുണ്ട്. തൃത്താല, കീഴാറ്റൂർ, യു ഡി എഫ് ഇങ്ങനെ പല മണ്ഡലങ്ങളും അവരുടെ ഉറച്ച കോട്ട എന്ന് ഇപ്പോഴും അന്ധമായി വിശ്വസിക്കുകയും അമിതാവേശം പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഈ അവസരം മുതലാക്കി ബി ജെ പി അവിടെ ശക്തമായി പ്രവർത്തിച്ചാൽ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ ബി ജെ പിക്ക് അട്ടിമറിക്കാൻ സാധിക്കും. സത്യം മനസ്സിലാക്കാം. കടപ്പാട് സി നന്ദകിഷോർ, ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടി വി.